ലോക കേരള സഭാ സമ്മേളനത്തോടനുബന്ധിച്ച് അനിത പുല്ലയിൽ നിയമസഭാ മന്ദിരത്തിൽ പ്രവേശിച്ച സംഭവത്തിൽ മുഖം രക്ഷിക്കാൻ സർക്കാർ നീക്കം. അനിത പുല്ലയിലിനെതിരെ കേസെടുക്കില്ലെന്ന് സ്പീക്കർ എം ബി രാജേഷ്. നാല് കരാർ ജീവനക്കാരെ പുറത്താക്കും. ചീഫ് മാർഷലിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടിയെന്ന് സ്പീക്കർ എം ബി രാജേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷിജിത് ഷിത ചേരുന്നു. ഷിജിത, സർക്കാർ കൈയൊഴിയുകയാണ്, അതായത് ഈ പ്രശ്നത്തിൽ നിയമസഭ സ്പീക്കർക്കോ അല്ലെങ്കിൽ നിയമസഭ ജീവനക്കാർക്കോ യാതൊരു പങ്കുമില്ല. ഇത് ഈ സഭാ ടി വി നടത്തിപ്പിനായി കരാർ കൊടുത്ത ഏജൻസിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ചീഫ് മാർഷലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാല് ജീവനക്കാർക്കെതിരെ, സഭാ ടി വിയുടെ നാല് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സ്പീക്കർക്ക് സാധിക്കുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ലോക കേരളസഭ നടക്കുമ്പോൾ അനിത പുല്ലയിൽ നിയമസഭയ്ക്കകത്ത് കയറിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൂർണ്ണമായും, അതായത് ഈ അനിത പുല്ലയിനെതിരെ കേസെടുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാതെയാണ് സ്പീക്കറുടെ വാർത്താ സമ്മേളനം നടന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു നടപടി എന്ന രീതിയിൽ ഇപ്പോൾ സഭാ ടി വിയിലെ താൽക്കാലിക ജീവനക്കാരായ നാല് പേരെ ഇപ്പോൾ ഈ പുറത്താക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവർ നിയമസഭയിലേക്ക് കടന്നു വരുന്നതിന് ഇനി അത്തരത്തിലുള്ള അനുമതി നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചീഫ് മാർഷൽ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നും സ്പീക്കർ വ്യക്തമാക്കുന്നു. കൃത്യമായും ഈ ഒരു നടപടി എടുക്കാതെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഫാസില, ബിബുരാജ്, വിഷ്ണു, പ്രവീൺ തുടങ്ങിയ നാല് പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. പ്രധാനപ്പെട്ട സുരക്ഷ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് സമ്മതിക്കുമ്പോഴും സ്പീക്കർക്ക് പോലീസിൽ പരാതിപ്പെടാം, അല്ലെങ്കിൽ അനിത പുല്ലയിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാം. ഇത്തരം നടപടികൾ സ്വീകരിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിത പുല്ലയിനെ ഈ കേസുകളിലെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് താൽക്കാലിക ജീവനക്കാരായ, അതായത് സഭാ ടി വിയുടെ താൽക്കാലിക ജീവനക്കാരായ നാല് പേരിൽ മാത്രം ഈ ഒരു നടപടി. നിയമസഭയിലേക്ക്, നിയമസഭാ മന്ദിരത്തിലേക്ക് അതിക്രമിച്ചു കടന്നു എന്നതിൻ്റെ പേരിൽ അനിത പുല്ലയിലിനെതിരെ കേസെടുക്കാം, പക്ഷേ അതുണ്ടാവുന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, ഇത് ഉന്നതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവിടെ എത്തിയത്. ഒരു ദിവസമല്ല, രണ്ട് ദിവസമാണ് അനിത പുല്ലയിൽ നിയമസഭാ മന്ദിരത്തിൽ എത്തിയത്. മാത്രമല്ല, ഈ പ്രവീൺ എന്ന ജീവനക്കാരനാണ് അവരെ കൊണ്ടുവന്നത് എന്ന് പറയുന്നു. അത് ശരിയാണ്, കാരണം പ്രവീണിന് ഇവരുമായി അടുപ്പമുണ്ട് എന്നും വ്യക്തമായിട്ടുണ്ട്. പ്രവീൺ തന്നെയാണ് നഗരത്തിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഇവരെ താമസിപ്പിച്ചത് എന്നും കേൾക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ എങ്കിലും ഇവർക്കെതിരെ കേസെടുക്കില്ല എന്ന് പറയുന്നതിലൂടെ അനിത പുല്ലയിലിനെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ്. നേരത്തെ അനിത പുല്ലയിലിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടോ, ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ സ്പീക്കറുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, തീർച്ചയായും നമുക്കറിയാം, കേരളസഭ നടക്കുമ്പോൾ വളരെയേറെ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. മാധ്യമ പ്രവർത്തകരെ പോലും മാധ്യമ സ്ഥാപനത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് കൊണ്ട് മാത്രം അത് കാണിച്ചാൽ പോലും ഉള്ളിലേക്ക് കയറ്റിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. PRD നൽകിയ പ്രത്യേക പാസ് ഉപയോഗിച്ചാണ് മാധ്യമ പ്രവർത്തകരെ പോലും ഉള്ളിലേക്ക് കയറ്റിയത്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു സ്ത്രീ, അതേ ഒരു വിവാദ നായികയായ സ്ത്രീ ഇത്തരത്തിൽ രണ്ട് ദിവസത്തോളം നിയമസഭയിൽ ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് തന്നെ വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകർ സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ടതല്ലേ എന്ന ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി മറുപടി നൽകാതെ കൃത്യമായി, അതായത് സ്പീക്കർക്ക് വേണമെങ്കിൽ പോലീസിൽ പരാതി നൽകാം, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് സർക്കാരിനോട് ആവശ്യപ്പെടാം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ ഉണ്ടെന്നിരിക്കെ ഇതിലൊന്നും ആ ഒരു നടപടി എടുക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നിലവിൽ നാല് പേർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് ഈ കാര്യത്തെ ലഘൂകരിച്ചുകൊണ്ട് അനിത പുല്ലയിലിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ്
സ്പീക്കറും അതേപോലെ സർക്കാരും സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സുരക്ഷാ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നും സ്പീക്കർ പറയുന്നു. പ്രധാനമായും ഈ നാല് പേരിൽ മാത്രം നടപടി ഒതുക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം രണ്ട് ദിവസത്തോളം ഈ സഭാ ടി വിയുടെ ഓഫീസിലടക്കം അല്ലെങ്കിൽ സ്പീക്കർ പറയുന്ന രീതിയിലാണെങ്കിൽ ഇവർ ലോക കേരള സഭയെ നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ചിട്ടില്ല അല്ലെ മറ്റിടങ്ങളിലേക്ക് ഇവർ എത്തിയിട്ടില്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. സി സി ടി വി പരിശോധനയിൽ അങ്ങനെയാണ് തെളിഞ്ഞിരിക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ഇത്